നമസ്കാരം എല്ലാവർക്കും ഡോണിസ് ക്ലാസ് ലുച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരത്തിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള ഫ്യൂച്ചർ പ്രീ സീസൺ മത്സരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വേണം വീഡിയോയിലേക്ക് കടക്കാം. ഇന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കേരളത്തിലെ ആദ്യത്തെ പ്രീ സീസൺ മത്സരം നടന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വിസ സൗത്ത് യുണൈറ്റഡ് എന്ന് പറയുന്ന ടീമുമായിട്ടായിരുന്നു മത്സരം നടന്നത്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വമ്പിച്ച വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് നിങ്ങളുമായിട്ട് അറിയിക്കാനുള്ളത്. ആക്ച്വലി ഇതൊരു ന്യൂസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്, കാരണം നമ്മൾ മത്സരം കണ്ടിട്ടില്ല. കാരണം ഒബിയസ്ലി ടെലികാസ്റ്റ് ഇല്ലായിരുന്നു, ഫാൻസിന് പോലും എൻറ്റർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ടീം ഒരുക്കിയിട്ടില്ലായിരുന്നു. ഒരു ചെറിയ ഗ്രൗണ്ടിൽ ചെറിയ രീതിയിൽ ചെറിയ സെറ്റപ്പിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം നടത്തിയത്. എങ്കിൽ കൂടെ ആരാധകർ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോയും ഫോട്ടോയും ഒന്നും കണ്ടിട്ട് നമുക്ക് ഒരിക്കലും ആ കളി എന്താണെന്ന് ആ ടാക്ടിക്സ് പോയിട്ടോ ഏത് പ്ലെയർ ആണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ്. ഗോൾ കീപ്പിംഗിൽ രഹനേഷിനെയാണ് പ്ലേസ് ചെയ്തത്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ മെസ്സി ബൗലിയെ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഡിഫൻസിൽ ജിങ്കൻ സ്വീപർലൂൺ എന്ന് പറയുന്ന ഒരു പെർമനന്റ് കൂട്ടുകെട്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരു കിടിയൻ നിര തന്നെയാണ് ടീമിൽ അണിനിരത്തിയത് എന്നുള്ളൊരു വലിയ കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ പറയാനുണ്ട്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് 3-1 സൗത്ത് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യം ഒന്ന് ഞെട്ടേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് യുണൈറ്റഡ് ആണ് ആദ്യ ഗോൾ നേടിയത്. ഒരു പെനാൾട്ടിയിലൂടെയായിരുന്നു ആദ്യ ഗോൾ നേടിയത്. അതിന്റെ റിസൾട്ട് കേട്ടപ്പോൾ ഒന്ന് ടെൻഷൻ ആയിപ്പോയി. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പ്രീ സീസൺ മത്സരം ഇങ്ങനെ തോറ്റു തുടങ്ങിയ ഒരു നെഗറ്റീവായിട്ട് തുടങ്ങുമ്പോൾ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് മാറി മറിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുള്ള ഹോളി ചെറൻ ആൽസറിയിലൂടെ തന്നെയായിരുന്നു ആദ്യ ഗോൾ വന്നത് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ 1-1 എന്ന് പറഞ്ഞ നിലയിലേക്ക് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്ന ഒരു രസകരമായിട്ടുള്ള ഫ്രീ കിക്ക് ഗോൾ ആണ്. സാമുവൽ ലാൽമിൻ പുയ എന്ന് പറയുന്ന ഈ ഒരു താരത്തിന്റെ കാലിൽ നിന്നാണ് രണ്ടാമത്തെ ഗോൾ വന്നത്. അപ്പൊ നമുക്ക് ഫ്രീ കിക്ക് എടുക്കാൻ ഒരു താരം ഭദ്രമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മൾ തീർച്ചയായിട്ടും ഈ താരത്തെ സൈൻ ചെയ്തപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് സാമുവൽ ലാൽമിൻ പുയ എന്ന് പറയുന്ന താരം ഫ്രീ കിക്ക് എടുക്കാൻ അഗ്രഗണ്യനാണ് എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു സംഭവം ഇതിൽ കൃത്യമായിട്ട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രീ കിക്കിലൂടെ രണ്ടാമത്തെ ഗോൾ നേടി. മൂന്നാമത്തെ ഗോൾ നേടുന്നത് നമ്മുടെ സ്വീവർ ലൂൺ ആണ്. നമ്മുടെ ഡിഫൻഡർ ആയിട്ടുള്ള സ്വീവർ ലൂണിന്റെ കാലിൽ നിന്നാണ് മൂന്നാമത്തെ ഗോൾ വരുന്നത് എന്നുള്ളത് ഒരു വലിയ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. കാരണം അദ്ദേഹം ഡിഫൻസിൽ കളിക്കുന്ന ഒരു താരമാണ്. എന്നാൽ അദ്ദേഹം ഒരുപാട് ഗോളുകൾ നേടുന്ന ഒരു താരം കൂടെയാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ സൈൻ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസും കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഒരു ഗോൾ നേടിയിരിക്കുന്നു എന്നുള്ളത് ഒരു ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ്. രണ്ടാമത്തെ ന്യൂസ് ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ്. നമ്മൾ ആദ്യ സമയങ്ങളിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചാരിറ്റി ബേസ്ഡ് ഒരു പ്രീ സീസൺ മത്സരം കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയാനായിട്ട് സാധിച്ചിരുന്നതായിരുന്നു. ആദ്യ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഗോകുലം കേരള എഫ്സിയും അതുപോലെ തന്നെ സന്തോഷ് ട്രോഫി ടീമും ഒക്കെ ആയിട്ട് കേരളത്തിൽ നിന്ന് ഒരു ചെറിയ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ അധികൃതർ തയ്യാറാവുന്ന ഒരു സംഭവം നമുക്കിതിനു മുമ്പ് അറിയാനായിട്ട് സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു ന്യൂസ് പുറത്തു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടൂർണമെന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് കാരണം ക്യാൻസൽ ആവുന്നു എന്നുള്ളതാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ടൂർണമെന്റുമായിട്ട് യാതൊരു തരത്തിലും ഒരു പോസിറ്റീവ് റിപ്ലൈ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടീം ഇല്ലെങ്കിൽ നമുക്ക് ആ പറഞ്ഞ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ആ ഫാൻസ് വന്ന് കളി കാണുന്ന ആ ഒരു രീതി തീർച്ചയായിട്ടും ഉണ്ടാകില്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ അസോസിയേഷൻ ആ ഒരു ടൂർണമെന്റ് വേണ്ട എന്ന് വെക്കുന്ന രീതിയിലേക്കാണ് ഇപ്പൊ പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗോകുലം കേരള എഫ് സി തങ്ങളുടെ പ്രീ സീസൺ ആരൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് മേ ബി ഇനിയുള്ള പ്രീ സീസൺ വീണ്ടും സൗത്ത് യുണൈറ്റഡുമായിട്ട് നടക്കും എന്നുള്ള കാര്യങ്ങൾ വീണ്ടും നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആയിരിക്കും. ഒരു വലിയ ഹൈപ്പും വലിയൊരു സെറ്റപ്പും ഇല്ലാത്ത പ്രീ സീസൺ ടൂർണമെന്റിലേക്കായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നീങ്ങുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. സോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു സമയത്ത് ഓർമ്മ കണ്ടുപിടുന്നവരേക്കും ബൈ.